ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മീൻ പൊരിച്ചതാണ്, ഫിഷ് ഫ്രൈ. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നടുവിൽ നിന്ന് ഇതേപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പം വലിയ പീസസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതൊരല്പം വലിപ്പത്തിലായതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഫിഷ് ഫ്രൈയിൽ നമ്മൾ കുരുമുളകാണ് കൂടുതൽ ചേർക്കുന്നത്. ചിലർ മുളക് പൊടി ചേർക്കാറുണ്ട് കൂടുതലായിട്ട്. ഞാൻ പക്ഷേ ഇതിൽ കുരുമുളകാണ് ചേർക്കുന്നത്. നമ്മുടെ ഈ ഫ്രൈയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ കുരുമുളകാണ്. അതാണ് കുരുമുളക് ഞാൻ കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം പട്ടയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1-2 കറിവേപ്പിലയാണ്. നമുക്കിതെല്ലാം കൂടെ നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിവിടെ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഓക്കെ, കുരുമുളകിന് നല്ല എരിവാണ്, അപ്പോൾ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും നമ്മുടെ ഫ്രൈക്കും. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല. ഞാൻ ഇതുകൊണ്ടാണ് പെരിഞ്ചീരകം ചേർക്കാഞ്ഞത്. ഗരം മസാല ചേർക്കുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അപ്പം നിങ്ങൾ ഓപ്ഷണലാണ് പെരിഞ്ചീരകം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ, അല്ലെ ഇതേപോലെ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഓക്കെ, പക്ഷേ പെരിഞ്ചീരകം ചേർക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യമാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മസാല മീനിൽ നന്നായിട്ട് പുരട്ടാൻ പറ്റണം. അതായത് നല്ലൊരു കോട്ടിങ് പോലെ ഇരിക്കണം. അതുകൊണ്ട് ഒരുപാടങ്ങ് വെള്ളം ആവാൻ പാടില്ല കേട്ടോ. ഞാനിവിടെ മൊത്തത്തിൽ 1/3 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടേ. ദേ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മസാല വേണ്ടത്. ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടിക്കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിന്നാലും കുഴപ്പമില്ല കേട്ടോ. മസാലയൊക്കെ നമ്മുടെ മീനിൽ പിടിച്ച് കഴിയുമ്പോൾ പാകമായിരിക്കും ഉപ്പേ. ഓക്കെ, അപ്പോൾ ഒരു മീനിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം വരഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ ഇതേപോലെയാണ് നമ്മുടെ മീനിന് മസാല പുരട്ടി കൊടുക്കേണ്ടത്. നല്ലൊരു തിക്ക് കോട്ടിങ് ആയിരിക്കണേ. അപ്പോൾ എല്ലാ പീസസും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എത്ര സമയം ഇരിക്കുന്നോ അത്രയും നല്ലതാണ്. മസാല അത്രയും മീനിൽ പിടിക്കും. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് മീന്. 1-4 മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നേ. അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 പീസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മീൻ പൊരിച്ചെടുക്കാൻ. അതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് വേണം നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 5 മിനിറ്റ് നമുക്ക് ആദ്യം ഒന്ന് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മറിച്ചിടാം. അതിനുശേഷം വീണ്ടും 1-5 മിനിറ്റ് നമുക്ക് അടുത്ത ഭാഗം ഫ്രൈ ചെയ്യാം. വീണ്ടും മറിച്ചിടുക ഇപ്പോഴത്തെ ഭാഗം. അങ്ങനെ വേണം നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. 1-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറിച്ചിട്ടത്.
ഇനി നമുക്കൊരു 5 മിനിറ്റ് ഈ ഭാഗം ഒന്ന് വേവിക്കാം. നമ്മൾ ഈ രീതിയിൽ തിരിച്ചും മറിച്ചും മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. മസാല മാത്രമല്ല നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലും കൂടെയാണ് നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം, മറ്റേ സൈഡ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ. അപ്പോൾ ഈ മീൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ സൈഡ് വേവിക്കേണ്ടി വരുന്നത്. നമുക്ക് ചില മീൻ മത്തി അയല ഇങ്ങനെയുള്ള മീനുകൾക്കൊന്നും നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നമുക്ക് സാധാ രീതിയിൽ രണ്ട് സൈഡ് മാത്രം വേവിച്ചെടുത്താൽ മതി. ഒരു 4 പ്രാവശ്യം ഞാനിത് മൊത്തത്തിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് 2 പ്രാവശ്യം വെച്ചിട്ട് മൊത്തം 4 പ്രാവശ്യമാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫിഷ് ഫ്രൈയുടെ സ്വാദം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.